ടാലൻറ്റ് സ്കൗട്ടിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മുസ്ലിം ലീഗ് എന്താ കൊള്ള സംഘമാണോ? ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴും കൂടുതൽ കൂടുതൽ അവർ കൊള്ള സംഘത്തോടാണ് കൂറു പുലർത്തുന്നത് എന്ന് തന്നെ തോന്നിപ്പോകും. ഏതായാലും അവരുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പുതിയ കാര്യങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാവട്ടെ എൻ്റെ ഈ വീഡിയോയുടെ ഇന്നത്തെ ഉദ്ദേശം. ദ ഫിറോസിനെതിരെ 20 ലക്ഷത്തിൻ്റെ വണ്ടിച്ചെക്ക് കേസ് വന്നിരിക്കുന്നു. ഏതായാലും അതിനെക്കുറിച്ച് വിവരിക്കുന്നതിന് മുൻപേ ഉമ്മൻചാണ്ടിയുടെ ചില വാക്കുകൾ കേട്ടുകൊണ്ട് ആദ്യത്തെ സംഭവം ഞാൻ ആദ്യം പറയട്ടെ. പൊതുമരാമത്ത് രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മന്ത്രിയാണ് ശ്രീ ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹം അധികം സംസാരിക്കത്തില്ല, പക്ഷേ കാര്യങ്ങൾ നടത്തിയിരിക്കും. ചാണ്ടി സാറെ, ചാണ്ടി സാർ പറഞ്ഞത് വളരെ സത്യമാണ്. അധികമൊന്നും സംസാരിക്കുകയില്ലെങ്കിലും അദ്ദേഹം തൻ്റെതായ ഒരു മേഖലയിൽ കർമ്മ നിരതനായിരുന്നു എന്നിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെതിരെയാണ് കോടതി വിജിലൻസിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ പുതിയ വിധി ഇന്ന് വന്നിരിക്കുന്നു, പാലാരിവട്ടം പാലം പുനർനിർമ്മിക്കുക എന്നുള്ളത്. ചാണ്ടി സാർ പറഞ്ഞതുപോലെ സംസാരത്തിൽ നിന്നൊക്കെ വിട്ടുമാറിക്കൊണ്ട് അദ്ദേഹം തൻ്റെ കർമ്മപദത്തിൽ അതീവ ശുഷ്കാന്തി കാണിച്ചുകൊണ്ട് പുതിയൊരു കണ്ടുപിടുത്തം തന്നെ നടത്തിയതായി ജനങ്ങൾക്കേതായാലും ബോധ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം കമ്പിയും സിമൻറ്റുമില്ലാതെ എങ്ങനെ ഒരു പാലം പണിയാമെന്ന് ലോകത്തിലാദ്യമായി തെളിയിച്ച മന്ത്രിയാണ് ഇബ്രാഹിം കുഞ്ഞു എന്ന് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ചിലപ്പോൾ അടുത്ത നൊബേൽ പ്രൈസിന് പോലും ഇത് പരിഗണിക്കപ്പെടാമെന്നാണ് പൊതുവെയുള്ള പൊതുജന സംസാരവും. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പേ ഒന്നോ രണ്ടോ വീഡിയോകളിൽ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് എന്ന പേര് ഇതിന് വെച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പേര് നാറ്റിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ കുത്തകയാണ് എന്നുള്ള ഒരു പൊതുബോധ്യം അന്യമതസ്ഥരിൽ സൃഷ്ടിക്കുക എന്നതല്ലാതെ ഈ മുസ്ലിം ലീഗ് കൊണ്ട് മുസ്ലിം സമുദായത്തിന് എന്ത് ഗുണമുണ്ടായി എന്ന് മുസ്ലിം ലീഗിൽപ്പെട്ട അണികളെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാളെ നിങ്ങളിതിന് ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഓരോ അംഗങ്ങളും മുസ്ലിം ലീഗിന് പിന്തുണക്കുന്ന ഓരോ വ്യക്തികളും മുസ്ലിങ്ങളുടെ പേരാണ്, ഇസ്ലാമിൻ്റെ നാമമാണ് ഇഴഴ്ത്തുന്നത് എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും വിട്ടുമാറാൻ സാധ്യമല്ല എന്ന് ടാലൻറ്റ് സ്കൗട്ട് ഓർമ്മിപ്പിക്കുന്നു. ദാ കഴിഞ്ഞ ആഴ്ചകളിലാണ് കമറുച്ചായിയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നത്. അതിൻ്റെ ഫലമായിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഒരു തീരുമാനമായി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഇതിൽ. കമറുച്ച പോലും പറഞ്ഞത് തൻ്റെ ഈ കടബാധ്യതയുൾപ്പെട്ട ആൾക്കാരോടല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ 4 മാസം കൊണ്ട് അടച്ചു തീർക്കാവുന്ന കടങ്ങളാണ് ഇതെന്നാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി പൊതുജനങ്ങളോട് ലീഗിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി, ഉത്തരവാദിത്തമുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ, എന്തായാലും ലീഗിൻ്റെ കെയർ ഓഫിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് കമറുച്ച 6 മാസം കൊണ്ട് അടച്ചു തീർക്കുമെന്നാണ്. ഈ 2 മാസം ആർക്ക് വേണ്ടിയാണ് അധികം ചോദിച്ചത്? ഇതിൻ്റെ പിന്നിലൊക്കെ കുഞ്ഞാലിക്കുട്ടിയാണോ സാമ്പത്തികമായി ഈ തുകയൊക്കെ ഏർപ്പെടുത്തേണ്ടി വരുന്നത് എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങളിൽ ജനിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആരെയും കുറ്റം പറയാനൊന്നും സാധ്യമല്ല കേട്ടോ. ഇപ്പോഴിതാ ലീഗിനെതിരെ മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് കൂടി ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് ഫിറോസിനെതിരെ കേട്ടോ. ബജാർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് 3 ഷോപ്പ് വാങ്ങിച്ചതാണ്, 30 ലക്ഷം റുപ്യ വിലക്ക്. ആ വിലക്ക് വാങ്ങിച്ച സ്ഥലം അവർ വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് കുറച്ച പൈസ തന്നതിന് ശേഷം ബാക്കി പൈസ 20 ലക്ഷം തരാൻ 2009 ഈ കച്ചവടം നടന്നത്. 2009 ശേഷം ഇതുവരെയും കളിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇ.ടി. മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മകനാണ്, ഒരു നേതാവിൻ്റെ മകനാണ് എന്നുള്ള നിലക്കാണ് ഞാൻ ഇയാളുമായിട്ട് ഡീല് നടത്തിയത്. ആ ഡീല് നടത്തിയിട്ട് അവരെന്നെ വഞ്ചിക്കുകയാണ്, ഇതുവരെ എൻ്റെ പൈസ തന്നില്ല. പൈസ എപ്പോൾ ചോദിക്കലുണ്ട്? 1-2 കൂടി ചെക്ക് തന്നു, എല്ലാം ചെക്കെല്ലാം ബോൺസായി. അങ്ങനെയാണുള്ളത്. അയാളുടെ പേര് ഫിറോസ്, ഇ.ടി. ഫിറോസ്. ഈ ഇ.ടി. മുഹമ്മദ് ബഷീറിൻ്റെ പേര് വെച്ചിട്ടാണോ, ആ ഒരു സ്വാധീനം ഉപയോഗിച്ചിട്ടാണോ ഇയാൾ തട്ടിപ്പിളം നടത്തുന്നത്? അതന്നെ, അങ്ങനെ തന്നെയാണത്. അതിപ്പോൾ അയാൾ വലിയൊരു പിന്നെ നേതാവിൻ്റെ മകനല്ലേ അയാൾ, ആ നേതാവിൻ്റെ മകൻ്റെ ഇത് വെച്ചിട്ടായിരിക്കാം എല്ലാവരും.
മുഹമ്മദ് ബഷീറിന്റെ മകനായ ഫിറോസ് ഇ ടിയെ കുറിച്ചാണ് ഇവിടെ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇ ടി മുഹമ്മദ് ബഷീർ അറിയാതെ ഒന്നും മകൻ്റെ കാര്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് ആർക്കും വ്യക്തമാകാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പിന്നിലും ഇതൊക്കെ ഒരു ഗ്രൂപ്പ് വർക്കാണോ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മൊത്തമായി ഇതുപോലുള്ള പല സാമ്പത്തിക തട്ടിപ്പുകളിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, അവരൊക്കെ ഒറ്റക്കെട്ടായിക്കൊണ്ടാണോ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് ഒരു സംശയം. ഏതായാലും ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ കുത്തക പേറിക്കൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി മുഴുവനായും കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും തട്ടിപ്പ് സംഘത്തിൻ്റെയും ഇടനിലമായി മാറിയോ എന്നത് മാത്രമാണ് ജനങ്ങൾക്കറിയാനുള്ളത്. ഏതായാലും ആ ചിന്തകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കേവർക്കും 1000 നന്ദി പറഞ്ഞതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടായി മാത്രം ഒരപേക്ഷ, ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ നോട്ടിഫിക്കേഷനായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.